1969-ലെ കോൺഗ്രസ് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ച പ്രധാന പ്രശ്നങ്ങൾ വിവരിക്കുക. 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണിത്. എല്ലാ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് തകരാനുണ്ടായ കാരണങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. 1967-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ്സിലെ സിൻഡിക്കേറ്റ് വിഭാഗവും തമ്മിലുണ്ടായ അധികാര മത്സരമാണ് കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചത്. കോൺഗ്രസിലെ സംഘടനയെ നിയന്ത്രിച്ചിരുന്ന സ്വാധീനശേഷിയുള്ള നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ആയിരുന്നു അന്നത്തെ കാലത്ത് സിൻഡിക്കേറ്റ്. ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റുകളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കണമെന്ന് സിൻഡിക്കേറ്റുകൾ വിചാരിച്ചിരുന്നു. എന്നാൽ സിൻഡിക്കേറ്റുകളുടെ പ്രതീക്ഷയ്ക്ക് എതിരായി ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റുകളെ അവഗണിച്ചു. അതോടെ ഇന്ദിരാഗാന്ധിക്കെതിരായി സിൻഡിക്കേറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കോൺഗ്രസ് പിളരാനായി കോൺഗ്രസ് തകരാനുണ്ടായ കാരണങ്ങൾ. 1969-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി സ്ഥാനത്ത് ഒഴിവന്നപ്പോൾ സിൻഡിക്കേറ്റുകൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നീലം സഞ്ജീവ് റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. സഞ്ജീവ് റെഡ്ഡിയെ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാമെന്ന് സിൻഡിക്കേറ്റുകൾ വിചാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വളരെ തന്ത്രപരമായി ഇന്ദിരാഗാന്ധി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി ഗിരിയെ പിന്തുണച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നീലം സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് MPമാർക്കും MLMമാർക്കും വിപ്പ് നൽകി. കോൺഗ്രസ് MPമാരോടും MLMമാരോടും മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വി ഗിരി വിജയിച്ചു. തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതോടെ കോൺഗ്രസ് 2 വിഭാഗമായി പിളർന്നു. ഇന്ദിരാ വിഭാഗം കോൺഗ്രസ് 6 പേരിലും സിൻഡിക്കേറ്റ് വിഭാഗം കോൺഗ്രസ് ഒ എന്ന പേരിലും അറിയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുണ്ടായ പ്രശ്നമാണ് കോൺഗ്രസിൻ്റെ പിളർപ്പിന് കാരണമായതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് സിൻഡിക്കേറ്റ് വിഭാഗങ്ങൾ വിചാരിച്ചു ഇന്ദിരാഗാന്ധി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്. എന്നാൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്ത്? സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പിളർന്നിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി 6 എന്ന പേരിലും സിൻഡിക്കേറ്റ് വിഭാഗം കോൺഗ്രസ് ഒ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1, 2 പഞ്ചവത്സര പദ്ധതിയുടെ സമീപനങ്ങൾ വ്യത്യസ്തമായിരുന്നു. 1, 2 പഞ്ചവത്സര പദ്ധതികളെ താരതമ്യം ചെയ്യുക. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1951 മുതലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓരോ 5 വർഷം കൂടുന്തോറും ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യേകമായിട്ട് പ്രാധാന്യം കൊടുക്കും. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കൃഷിക്കായിരുന്നെങ്കിൽ 2ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് വ്യവസായത്തിനായിരുന്നു. അത് വിചാരിച്ച് കാർഷിക മേഖല അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയായിരുന്നു. അതിന് കരട് രേഖ തയ്യാറാക്കിയിട്ടുള്ളത് KN രാജയായിരുന്നു. സാമ്പത്തിക വികസനത്തിൽ സാവധാനം മുന്നേറണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യ സ്വതന്ത്രമായിരിക്കുന്ന സമയമായിരുന്നു. ഇന്ത്യ പട്ടിണിയും ദാരിദ്ര്യവും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ കൂടുതൽ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തത്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനും ജലസേചന പദ്ധതികൾക്കും മുൻഗണന നൽകി. അതായത് കൃഷി വികസിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അണക്കെട്ടുകളും അല്ലെങ്കിൽ ജലസേചന പദ്ധതികളും വികസിക്കണം. ബക്രാനങ്ങൾ പോലുള്ള വൻകിട പദ്ധതികൾക്ക് മൂലധന നിക്ഷേപം നടത്തി. കാർഷിക വികസനത്തിലുള്ള പ്രധാന തടസ്സം ഭൂവിതരണത്തിലെ അപാകതയാണെന്ന് കണ്ടെത്തി ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. ലാൻഡ് റിഫോം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭൂപരിഷ്കരണം. കർഷകർക്കൊക്കെ കൃഷിഭൂമി വിതരണം ചെയ്തു, അല്ലെങ്കിൽ വീതിച്ചു കൊടുത്തു. സമ്പാദ്യം ഉയർത്തി. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വിഷമകരം ആയിരുന്നു. 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തിരുന്ന കൃഷിക്കായിരുന്നു. KN രാജയാണ് നേതൃത്വം കൊടുത്തുള്ളത്. ആ സമയത്താണ് ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളൊക്കെ രൂപം കൊണ്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ പട്ടിണി ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം ഭക്ഷണമാണെന്ന് കണ്ടുകൊണ്ടാണ് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ 2ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് വ്യവസായത്തിനായിരുന്നു. കാരണം എന്താണ്, കാർഷിക മേഖല മാത്രം വികസിച്ചാൽ ഒരു രാജ്യത്തിന് ഒരിക്കലും വികസനം ഉണ്ടാവില്ല. PC മഹലനോബിസ് ആയിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ത്വരിതഗതിയിലുള്ള പരിപ്രവർത്തനമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഖന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. വൈദ്യുതി, റെയിൽവേ, ഉരുക്കു നിർമ്മാണം, യന്ത്രനിർമ്മാണം, വാർത്താവിനിമയം തുടങ്ങിയ വ്യവസായങ്ങൾ പൊതുമേഖലയിൽ വികസിപ്പിച്ചെടുത്തു. വ്യാവസായിക രംഗത്തുണ്ടായ ഈ മുന്നേറ്റം ഇന്ത്യയുടെ സാമ്പത്തിക വികസന രംഗത്ത് ഒരു വൈത്തിരിവായി. അപ്പം 2ാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? വ്യവസായത്തിനായിരുന്നു, നിർമ്മാണ വ്യവസായങ്ങൾക്കായിരുന്നു. 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കും കാർഷിക മേഖല കൊണ്ടും മാത്രം വികസിക്കുക എന്ന് കണ്ടതിന് ശേഷമാണ് നിർമ്മാണ വ്യവസായങ്ങൾക്കും അല്ലെങ്കിൽ വ്യവസായ മേഖലക്കും പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. 1962-ലെ ഇന്ത്യ ചൈന യുദ്ധം ആഭ്യന്തരമായി ഇന്ത്യയെ എങ്ങനെ ബാധിച്ചു എന്ന് വിശദീകരിക്കുക.
ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1962 ഒക്ടോബറിൽ അക്സായ് ചിൻ പ്രദേശവും അരുണാചൽ പ്രദേശിലെ NFAയും ചൈന ആക്രമിച്ചു. ലഡാക്കിലെ ആക്രമണത്തെ തടയുന്നതിൽ ഇന്ത്യൻ സൈന്യം വിജയിച്ചു. എങ്കിലും അരുണാചൽ പ്രദേശ് ചൈനീസ് പട്ടാളത്തെ തടയുന്നതിൽ പരാജയപ്പെട്ടു. 1962 ഡിസംബറിൽ ചൈന ഏകപക്ഷീയമായി വെടിനിർത്ത് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ടിബറ്റ് ആക്രമിച്ചതിൽ ദലൈലാമയെ ആക്രമിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം? രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു. ഇന്ത്യയുടെ ദേശീയത ശക്തിപ്പെട്ടു. നെഹ്റുവിന് അന്തർദേശീയ തലത്തിലുണ്ടായിരുന്ന പ്രതിച്ഛായക്ക് മങ്ങലേറ്റു. കേന്ദ്ര ഗവൺമെൻറ് എതിരെയുള്ള ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. CPI പിളർന്നു. ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ആഭ്യന്തര പ്രദേശത്തുണ്ടായ മാറ്റങ്ങളെ അല്ലെങ്കിൽ അനന്തരഫലങ്ങളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 5 പോയിൻ്റാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് ഉള്ളത്. 2 മാർക്കിന് ചോദ്യമായതുകൊണ്ട് 4 പോയിൻ്റ് എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടുന്നതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എഴുതുക. 3 മാർക്കിനായി 4 മാർക്കിന് വരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ആ 3 ലക്ഷ്യങ്ങളും അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയുടെ വിദേശ നയം കാത്തുസൂക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ വിദേശ നയ രൂപീകരണത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പങ്കുണ്ട്. അല്ലെങ്കിൽ നെഹ്റുവിനെ സ്വാധീനിച്ച പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ: 1, രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുക. അപ്പം ഇത് ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുക, സാമ്പത്തിക വളർച്ച ദ്രുതഗതിയിൽ ആക്കുക. ഈ 3 ഘടകങ്ങൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ രാജ്യത്തിൻ്റെ ഒരു ഐക്യവും അഖണ്ഡതയൊക്കെ നിലനിൽക്കുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിനെ പറ്റി ഒരു ചെറുകുറിപ്പ് എഴുതുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് എന്താണെന്നും ആദ്യമായിട്ട് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അരുണാചൽ പ്രദേശിലാണ് ആദ്യമായിട്ട് വോട്ടിംഗ് രേഖപ്പെടുത്തിയത്, മാണ്ഡി എന്ന പ്രദേശിൽ. അന്നവിടെ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ശ്യാം ശരൺ നേഗി. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടങ്ങളാണ്. പ്രധാനമായിട്ടും 52 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. 1947 വരെ ഇന്ത്യ കോളനിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ നമ്മളെ കീഴടക്കി ഭരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായിട്ട് 1952 ഇലക്ഷൻ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. കോളനി വഹിച്ചു ശേഷം ലോകത്തിലെ പല രാജ്യങ്ങളും ജനാധിപത്യ വിരുദ്ധ ഭരണരീതികൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് സ്വീകരിച്ചത്. അതിനൊട്ടേറെ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടിയായിരുന്നു. അതുമാത്രമല്ല, രാഷ്ട്ര പുരോഗതി ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ അനുയോജ്യമായത് ജനാധിപത്യ ഭരണമായിരുന്നു. 1950 രൂപകൊണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒട്ടേറെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു. നിയോജകമണ്ഡലങ്ങളുടെ രൂപീകരണം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകൽ തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ. ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇത്രയും കൃത്യമായും ചിട്ടയായും തെരഞ്ഞെടുപ്പ് നടത്തിയത് കമ്മീഷനെ സംബന്ധിച്ചൊരു വലിയ വിജയമായിരുന്നു. ഇതൊക്കെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ഉണ്ടായിട്ടുള്ളത്. 1952 ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നുള്ളത്, അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് നമ്മൾ സ്വീകരിച്ചത്. ആദ്യത്തെ 3 പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യത്തിൻ്റെ കാരണങ്ങൾ ചുരുക്കമായി വിശദീകരിക്കുക. എക്സാമിന് 4 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ 3 തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇവിടെ വലിയൊരു ശക്തിയായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പാർട്ടിയായിട്ട് എന്താണ് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കോൺഗ്രസിന് നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു. ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശേഷി കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് സാമൂഹിക കൂട്ടായ്മയ്ക്കും പ്രത്യയ ശാസ്ത്ര കൂട്ടായ്മയ്ക്കും ആയിരുന്നു. നെഹ്റുവിനെ പോലുള്ള ജനപിന്തുണയുള്ള ശക്തരായ നേതാക്കന്മാരായിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നത്. ഇതൊക്കെയാണ് കോൺഗ്രസ് വിജയിക്കാനുണ്ടായ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങൾ കണ്ടെത്തി എഴുതുക. എക്സാമിന് 8 മാർക്കിന് ചിലപ്പോൾ ഈ ചോദ്യമൊക്കെ വരാറുണ്ട്. 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് വളരെ ചുരുക്കി മാത്രമേ വിവരിക്കുന്നുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സാമിന് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഐക്യരാഷ്ട്രസഭ അഥവാ UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്. ഐക്യരാഷ്ട്രസഭ 1945 ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടിട്ടുള്ളത്.
ഇന്ത്യയ്ക്ക് അതിൽ അംഗമായിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ, ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കൂടിച്ചേർന്നുള്ള സംഘടനയ്ക്കാണ് യു എൻ അഥവാ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. പൊതുസഭ, അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ഘടകമാണ് പൊതുസഭ. എല്ലാ അംഗരാജ്യങ്ങൾക്കും പ്രാതിനിധ്യമുള്ള സഭ. ബി, രക്ഷാസമിതി, സെക്യൂരിറ്റി കൗൺസിൽ. ആകെ 15 അംഗങ്ങളാണുള്ളത്. 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളും ഉണ്ട്. ബ്രിട്ടൻ, USA, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ട്. സി, സാമ്പത്തിക സാമൂഹിക സമിതി. സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന സമിതി. ഡി, ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റ് പ്രദേശങ്ങളിലെ മേൽനോട്ടവും ഭരണവും നടത്തുന്നു. ഇ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. 15 ജഡ്ജിമാരടങ്ങുന്ന കോടതിയാണ്. എഫ്, സെക്രട്ടേറിയറ്റ്. UN ഭരണപരമായിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നത് സെക്രട്ടേറിയറ്റാണ്. UNO മുഖ്യ ഘടകങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ 5 ഘടകങ്ങളാണുള്ളത്: പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. എക്സാമിന് ചിലപ്പം UNO പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ UNO രൂപം കൊണ്ടുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചോദ്യമാണെങ്കിൽ ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി.